ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ് മാത്സിലെ സർക്കിൾസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ലെസൺ ആണ് പഠിക്കുന്നത് അതിലെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് കൺസ്ട്രക്ഷൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ആദ്യം ഈ ഒരു റിലേഷൻ അറിയണം എന്താ റിലേഷൻ ഇവിടെ എ സി എന്ന് പറയുന്നത് ആണ് എ മുതൽ സി വരെ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് അല്ലെങ്കിൽ അതിൻ്റെ വ്യാസമാണ് പി ക്യു എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ള ഒരു ലൈനാണ് ഏത് പി ക്യു എന്ന് പറയുന്നത് എങ്കിൽ ഈ ഡയമീറ്ററും ഈ പറയുന്ന കോഡ് പി ക്യു എന്ന് പറയുന്നത് എന്താണ് ഒരു കോഡാണ് അല്ലേ ഈ കോഡും ഈ ഡയമീറ്ററും തമ്മിലൊരു റിലേഷനുണ്ട് എന്താ റിലേഷൻ എ ബി ഇൻറ്റു ബി സി അതായത് ഇതിൻ്റെ പാർട്സുകളാണ് എ ഡയമീറ്റർ എ സിയുടെ പാർട്സുകളാണ് എ ബിയും ബി സിയും ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എ ബി ഇൻറ്റു ബി സി എന്ന് പറയുന്നത് എന്തിനീക്കുലാണ് പ്രൊഡക്റ്റ് ഓഫ് ദ കോഡ് കോഡിൻ്റെ ഇതാണ് കോഡ് അല്ലേ പി ക്യു എന്ന് പറയുന്ന കോഡിൻ്റെ പാർട്സ് നീക്കുലാണ് ഏതൊക്കെയാണ് കോഡിൻ്റെ പാർട്സുകൾ പി ബിയും ബി ക്യു അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം പി ബി ഇൻറ്റു ബി ക്യു എന്ന് എഴുതാം ഇവിടെ ഒരു കാര്യം നമ്മൾക്ക് പഠിക്കണം അതായത് എ സി എന്ന് പറയുന്ന ഡയമീറ്ററിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏത് പി ക്യു എന്ന് പറയുന്ന കോഡ് ഉള്ളത് അല്ലേ ഇവിടെ പി ക്യു എന്ന് പറയുന്ന ഈ ഒരു കോഡിനെ എ സി എന്ന് പറയുന്ന ഡയമീറ്റർ പെർപെൻഡിക്കുലറായിട്ടാണ് എൻ്റെ ഇത് കടന്നു പോകുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ പി ബി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടും ബി ക്യു എന്ന് പറയുന്ന ഈ ഒരു പാർട്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും പി ബി ഈക്വൽ ടു ബി ക്യു ഓക്കെ അപ്പോൾ ഇവിടെ പി ബി എന്ന് പറയുന്നതും ബി ക്യു എന്ന് പറയുന്നതും ഒരേ അളവാണ് അപ്പോൾ എനിക്ക് ബി ക്യു എന്ന് പകരം എന്ത് നെയ്താം പി ബി എന്ന് എഴുതാം എഴുതി കൂടെ അതുകൊണ്ട് എ ബി ഇൻറ്റു ബി സി സമം പി ബി ഇൻറ്റു ബി ക്യുവിന് പകരം എന്ത് എഴുതി പി ബി എന്ന് എഴുതി എ ബി ഇൻറ്റു ബി സി സമം എന്ത് നെയ്താം പി ബി സ്ക്വയർ ഇതാണ് റിലേഷൻ അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് ഒരു ഡയമീറ്ററും ആ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു കോഡും വന്നാൽ എന്തായിരിക്കും അതിൻ്റെ റിലേഷൻ അതായത് ആ ഡയമീറ്ററിൻ്റെ പാർട്സുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും കോഡിൻ്റെ ഒരു പാർട്ടിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും ഈ ഒരു നിയമം വെച്ച് ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി റെക്റ്റാങ്കിൾ സിക്സ് സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു റെക്റ്റാങ്കിളിൻ്റെ മെഷർമെൻ്റ് ആണ് തന്നിട്ടുള്ളത് എത്രയാണ് സിക്സും ഫോറും ഇതേ ഏരിയയിലുള്ള ഇതേ ഏരിയയിലുള്ള ഒരു സ്ക്വയർ നിങ്ങൾ വരയ്ക്കണം ഒരു സമചതുരം നിങ്ങൾ വരയ്ക്കണം ഇതാണ് ചോദ്യം അപ്പോൾ നമുക്കറിയാം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ എല്ലാവർക്കും അറിയാം എന്താ ഏരിയ കാണാനുള്ള ഫോർമുലെന്താ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ് ആണല്ലേ ലെങ്ത് എത്രയാണ് ഇവിടെ ആറ് ഇൻറ്റു നാലാണ് അപ്പോൾ എത്ര ഇരുപത്തി നാല് അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് ഇതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമ്മൾ വരയ്ക്കണം അപ്പോൾ എങ്ങനെയാണ് എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഇവിടെ പരി പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പം ആദ്യം നമ്മൾക്ക് തന്നിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ മെഷർമെൻറ്റിലെ ലെങ്ത്ത് എത്രയാണ് ആറ് സെൻറ്റിമീറ്റർ അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു ഒരു ആറ് സെൻറ്റിമീറ്റർ വരച്ചു ഓക്കെ ഒരു ആറ് സെൻറ്റിമീറ്റർ വരച്ചിട്ട് അതിനൊരു പേര് കൊടുത്തു എ ബി എന്ന് ഞാൻ പേര് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് എന്താ ഈ ബിയുടെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്യുക നയൻറ്റി ഡിഗ്രി ആദ്യം നമ്മൾ റെക്റ്റാങ്കിൾ അണ്ട വരക്കാൻ പാടുന്നു നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി റെക്റ്റാങ്കിളിൻ്റെ ഏത് വരയ്ക്കണം വിട്ടു വരയ്ക്കണം അപ്പോൾ നാല് സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിലെടുക്കുക നാല് സെൻറ്റിമീറ്റർ കോംബസിൽ എടുക്കുന്നു ഓക്കെ ബിയിൽ കുത്തുന്നു നമ്മളെന്താ ഒരു ആർക്ക് ആദ്യം വരയ്ക്കുക ബി ഓക്കെ ആർക്ക് വരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു നയൻ്റി ഡിഗ്രി മാർക്ക് ചെയ്തിട്ടില്ലേ ആ നയൻറ്റി ഡിഗ്രിയിലേക്ക് ആ മാർക്ക് ചെയ്തിലേക്ക് ബിയിൽ നിന്ന് നമ്മൾ നീട്ടി വരക്കുന്നു അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻറ്റ് കിട്ടി ആ പോയിൻറ്റിന് ഞാൻ സി എന്ന് രേഖപ്പെടുത്തി ഇനി ഇതേ അളവ് തന്നെ ഏത് സി ഈ നാല് സെൻറ്റിമീറ്റർ അളവ് തന്നെ ഇവിടെ എയിൽ കുത്തിയിട്ട് നമ്മളൊരു ആർക്ക് വരക്കുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബേസ് ബേസ് ലെങ്ത്ത് നോക്കാം ഇവിടെ എത്രയാണ് ആറ് സെൻറ്റിമീറ്റർ അല്ലേ ഇതേ അളവ് തന്നെ നമ്മൾ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ കുത്തിയിട്ട് നമ്മൾ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു ആ ആർക്കിൽ നിന്ന് എയിലേക്ക് നമ്മൾ നീട്ടി വരക്കുന്നു അതുപോലെ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമ്മൾ കൂട്ടിമുട്ടിക്കുന്നു അപ്പോൾ നമ്മുടെ എന്ത് കിട്ടി റെക്റ്റാങ്കിൾ കിട്ടി റെക്റ്റാങ്കിൾ എ ബി സി ഡി എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ കിട്ടി അടുത്തത് ഈ എ ബിയിൽ നിന്ന് നമ്മൾ ഒരു നമ്മുടെ ഈ ഒരു വിഡ്ത്ത് എത്രയാണ് നാല് സെൻറ്റിമീറ്റർ അല്ലേ ആ നാല് സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം നീട്ടി വരയ്ക്കണം എ ബി എന്ന് പറയുന്ന ലൈന് നമ്മൾ നാല് സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്തോ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം അപ്പോൾ നമ്മൾ ഈ ഈയൊരളവ് കോമ്പസിൽ എടുക്കുന്നു ഓക്കെ ഒരു ചെറിയൊരു ആർക്കൂടെ വരക്കുന്നു നമ്മൾ എ ബി എന്ന് പറയുന്ന ലൈൻ നമ്മൾ നീട്ടി വരയ്ക്കണം കേട്ടോ ഓക്കെ ഈ ഒരു പോയിന്റിനെ ഞാൻ എന്ത് പി എന്ന് രേഖപ്പെടുത്തി ഈ പോയിന്റിനെ പി എന്ന് രേഖപ്പെടുത്തി അപ്പം എ ബി എന്ന് പറയുന്നത് സിക്സ് സെൻറ്റിമീറ്റർ ബി പി എന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എ പി അല്ലേ എ പി എന്ന് പറയുന്ന ലൈന് നമ്മൾ എന്ത് ചെയ്യണം പെർപെൻറ്റിക്കുലറായി നമ്മൾ ബൈസെക്റ്റ് ചെയ്യാൻ പോവാണ് ബൈസെക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പകുതി കൂടുതലെടുത്തിട്ടുണ്ട് പകുതി എടുത്തിട്ട് മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യാനാണ് ഒരു ആർക്ക് വരയ്ക്കാണ് മുകളിലും താഴെയും ഒരു ആർക്ക് വരയ്ക്കുന്നു പിയിൽ കുത്തിയിട്ട് അതേ അളവ് തന്നെ എടുത്തിട്ട് എയിൽ കുത്തിയിട്ട് നമ്മളൊരു ആർക്ക് മുകളിലും താഴെയും എന്ത് വരക്കണം ഒരു ആർക്ക് വരക്കുന്നു ഇപ്പം രണ്ടും അടുത്തും ആർക്ക് എന്താണ് കട്ട് ചെയ്തിട്ടുണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് ആ ആർക്കുകൾ തമ്മിൽ ആർക്കുകൾ കൂട്ടിമുട്ടി സ്ഥലങ്ങൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാണ് കേട്ടോ അപ്പം ഈ എ പി എന്ന് പറയുന്ന ഈ ലൈനിലൂടെ ഇത് കടന്നുപോയി ഇതാണ് എ പിയുടെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിനെ ഞാനൊരു ക്യു എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാണ് അപ്പം എ ക്യു എന്ന് പറയുന്നതും ക്യു പി എന്ന് പറയണതും എന്താണ് ഈക്വൽ ലെങ്ത് ആയിരിക്കും ഇത് നോക്കൂ എ ക്യു എന്ന് പറയുന്ന ലെങ്ത്ത് ഇതേ ലെങ്ത്ത് തന്നെ ഇതേ ഇതേ ലെങ്ത്ത് തന്നെ ആയിരിക്കും ഇവിടെക്ക് ക്യു പിയിലേക്ക് പറയുന്ന പോയിന്റിൽ കുത്തിയിട്ട് നമ്മൾ എന്താണ് എയിലേക്ക് അളവെടുത്തു ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് കേട്ടോ സർക്കിൾ വരക്കണം ഒരു സെമി സർക്കിൾ വരച്ചാലും മതി ഓക്കെ ഞാൻ ഇവിടെ ഒരു സെമി സർക്കിൾ വരച്ചു ഇനി ഈ സെമി സർക്കിളിൻ്റെ ഈ സെമി സർക്കിളിലേക്ക് നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇല്ലേ അതെ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഫുൾ സർക്കിൾ വേണമെങ്കിൽ വരയ്ക്കാം ഫുൾ സർക്കിൾ വരച്ചാലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ റിലേഷൻ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ ഓക്കെ ഇപ്പം നിങ്ങൾ ഈ ഒരു ഈയൊരു ലൈന് നമ്മൾ ഇങ്ങനെ പെർപ്പെൻറ്റിക്കുലർ ആയിട്ടി സർക്കിളിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഏത് ബി സി എന്ന് പറയുന്ന ലൈന് നമ്മൾ എന്താണ് ബി സി എന്ന് പറയുന്നത് നേരത്തെ വരച്ച റെക്റ്റാങ്കിളിൻ്റെ വിടുത്താണ് ഇതിന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ സർക്കിളിലും മുട്ടി അല്ലേ ഈ ഒരു പോയിൻറ്റിന് എന്ത് ആർ എന്ന് കൊടുക്കാം ആർ എന്ന് കൊടുക്കാം ഈ ഒരു പോയിൻറ്റിന് കേട്ടോ ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ റിലേഷൻ നമ്മളെ നേരത്തെ പഠിച്ച റിലേഷൻ അനുസരിച്ച് ഒരു ഡയമീറ്ററും അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു എന്താ ഡയമീറ്ററിൻ്റെ ഏതൊക്കെയാണ് ഭാഗങ്ങൾ എ ബിയും ബി സിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തിന് ആയിരിക്കും ഈ പറയുന്ന കോഡിൻ്റെ ഒരു ലെങ്ത്തിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും അതായത് നമ്മൾ നേരത്തെ പഠിച്ച എ ബി ഇൻറ്റു ബി സി സമം പി ബി സ്ക്വയർ അതേ റിലേഷൻ അനുസരിച്ച് നമുക്കറിയാം ഇവിടെ എ ബി ഇൻറ്റു പി ബി എന്ന് പറയുന്നത് എന്തിന് ആയിരിക്കും ഈ പറയുന്ന കോഡിൻ്റെ ഈ ഒരു ലെങ്ത്തിന് ലെങ്ത്തിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എ ബി ഇൻറ്റു ബി പി അതിലെ ഡയമീറ്ററിൻ്റെ പാർട്സുകൾ അതെന്ന് പറഞ്ഞത് എന്തിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും ബി ആറിൻ്റെ സ്ക്വയറിന് ആയിരിക്കും ഈ ബി ആറ് വെച്ചിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ സൈഡെന്ന് പറഞ്ഞത് എഴുതാ ബി ആർ ആണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഈ ബി ആർ എന്ന് പറയുന്നത് നമ്മൾ അളവെടുക്കുന്നു നമ്മൾ വരക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ സൈഡ് ഏതായിരുന്നു ഈ ബി ആർ ആണ് ഓക്കെ ഈ അളവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്യണം ഓക്കെ നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തു ഓക്കെ നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാണ് എന്നിട്ട് ഒരു ബി ആറിൻ്റെ അളവ് എടുക്കുക ഓക്കെ ഈ അളവ് ഇവിടെ കുത്തിയിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് ഈ ആറും കട്ട് ചെയ്ത ഭാഗങ്ങളും തമ്മിൽ കൂട്ടി കൂട്ടിയോജിപ്പിക്കാം അപ്പം നമുക്കിവിടെ പേര് കൊടുക്കാം ഇത് ബി ആണ് അല്ലേ ഇത് ആറ് ഇതിനെ എൻ ഇതിനെ എം എന്ന് കൊടുത്തു അപ്പം നമുക്ക് കിട്ടിയ സ്ക്വയർ ഏതാ ബി എം എൻ ആർ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്ക്വയർ ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കത് അറിയണ്ടേ നമുക്കറിയാം എ ബി എന്ന് പറയുന്നത് എത്രയാണ് ആറ് അപ്പോൾ എ ബിക്ക് പകരം എന്തെന്ന് കൊടുത്തു ആറ് എന്ന് കൊടുത്തു അല്ലെ ബി പി എന്ന് പറഞ്ഞത് എത്രയാണ് നാലാണ് അല്ലേ അപ്പോൾ നാല് ഓക്കെ ബി ആറ് അറിയില്ല അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബി ആർ സ്ക്വയർ ആറ് ഇൻറ്റു നാല് ഇരുപത്തി നാല് സമം ബി ആർ സ്ക്വയർ ഈ സ്ക്വയറിന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താവും റൂട്ട് ഇരുപത്തി നാല് സമം ബി ആർ എന്ന് കിട്ടും അപ്പോൾ ബി ആറിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് റൂട്ട് ഇരുപത്തി നാല് സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും ഇവിടെ റൂട്ട് ഇരുപത്തിനാലാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും റൂട്ട് ഇരുപത്തിനാല് സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം എന്താ സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലേ അപ്പോൾ ഈ ബി എം എൻ ആർ ഇതാണ് നമ്മുടെ സ്ക്വയർ അതിൻ്റെ ഒരു സൈഡ് കെട്ടി എത്ര റൂട്ട് ഇരുപത്തി നാല് അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയണത് സൈഡ് ഇൻറ്റു സൈഡ് സൈഡ് എത്രയാണ് റൂട്ട് ഇരുപത്തി നാല് ഇൻറ്റു റൂട്ട് ഇരുപത്തി നാല് എത്ര ഉത്തരം കിട്ടും ഇരുപത്തി നാല് ഇതേ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ റെക്റ്റാങ്കിളിന് ആയിട്ടുള്ള അതേ ഏരിയ തന്നെയാണ് എവിടെയും ഇവിടെ ഇവിടെ ഇരുപത്തിനാലാണ് ഏരിയ ഈ റെക്റ്റാംഗിളിൻ്റെ ഏരിയ ഇത്ര തന്നെയാണ് ഇരുപത്തി നാലാണ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിനോട് അല്ലെങ്കിൽ അതിൻ്റെ ഏരിയക്ക് ആയിട്ടുള്ള ഒരു സ്ക്വയർ നമ്മൾ വരയ്ക്കേണ്ടത് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ സ്ക്വയറിന് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം നമുക്ക് കിട്ടിയിട്ടുള്ള സ്ക്വയർ ഏതാണെന്ന് നമ്മൾ ഒന്നില്ലെങ്കിൽ ഷെയ്ഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ച് നമ്മൾ മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ആയിട്ടുള്ള സ്ക്വയർ വരക്കേണ്ടത് ഈ മെത്തേഡ് അനുസരിച്ചാണ് ഓക്കെ അടുത്ത കൺസ്ട്രക്ഷനകത്ത് വരുന്ന ചോദ്യം ഇതാണ് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ ഫിഫ്റ്റി സ്ക്വയർ സെൻറ്റിമീറ്റർ പതിനഞ്ച് സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ വരുന്ന ഒരു സമചതുരം അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത് നോക്കാം ഇപ്പം നമുക്ക് ഇവിടെ ഏരിയ തന്നിട്ടുണ്ട് പതിനഞ്ച് പതിനഞ്ച് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രൊഡക്റ്റാണ് അപ്പം നമുക്കറിയാം മൂന്ന് ഇൻറ്റു അഞ്ചാണെന്ത് പതിനഞ്ച് ത്രീ ഇൻറ്റു ഫൈവ് എന്താണ് പതിനഞ്ചാണ് അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക അഞ്ചും ഈ മൂന്നും അല്ലേ ഈ രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് എത്ര കിട്ടുക എട്ട് അല്ലേ അഞ്ചും മൂന്നും ആഡ് ചെയ്താൽ എത്ര കിട്ടുക ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ കിട്ടി അഞ്ചാണ് മൂന്നാണ് കിട്ടി അപ്പോൾ ഈ അഞ്ചും മൂന്നും നമ്മൾ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര കിട്ടും എന്ന് കിട്ടും ഈ എട്ട് സെൻറ്റിമീറ്റർ നീട്ടി വരക്കാം ആദ്യം ആദ്യം എന്ത് ചെയ്യുക എട്ട് സെൻറ്റിമീറ്റർ നീട്ടി വരക്കുക ഓക്കെ എന്നിട്ട് അതിന് പേര് കൊടുത്തു എ ബി എന്ന് പേര് കൊടുത്തു എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക അഞ്ച് സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു ഇതിനെ സി എന്ന് കൊടുത്തു അപ്പോൾ എ മുതൽ സി വരെയുള്ളതാണ് എന്തെന്ന് പറയണത് അഞ്ച് സെൻറ്റിമീറ്റർ എ മുതൽ സി വരെയുള്ളതാണ് അഞ്ച് സെൻറ്റിമീറ്റർ സി മുതൽ ബി വരെയുള്ളതാണ് ഇത്രേ മൂന്ന് സെൻറ്റിമീറ്റർ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്ന ഈയൊരു ലൈൻ ഇതിന് നമ്മൾ ബൈസെക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പകുതി കൂടുതൽ എടുക്കുന്നു മുകളിലേക്ക് ഒരാർക്ക് വരക്കുന്നു ഓക്കെ താഴേക്ക് നമ്മൾ നമ്മളെന്ത് വരയ്ക്കുന്നു അതേ അളവിൽ ഒരാർക്ക് വരക്കുന്നു ഇനി ഇതേ അളവ് തന്നെ മാറ്റം വരുത്താതെ എയിൽ കുത്തിയിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് വരക്കുന്നു ഓക്കെ അതുപോലെ തന്നെ താഴേക്ക് നമ്മളെന്ത് ഒരു ആർക്ക് വരക്കുന്നു ഈ ആർക്കുകൾ തമ്മിൽ നമ്മൾ എന്താണ് കൂട്ടി യോജിപ്പിക്കുകയാണ് ഓക്കെ ഈ ഒരു പോയിൻ്റിന് എന്താണ് ഓ എന്ന് വേണമെങ്കിൽ കൊടുക്കാം ഓ ഓക്കെ അതായത് എ ബി എന്ന് പറയുന്ന ലൈൻ്റെ നെയർ മിഡ് പോയിൻ്റ് ആണ് മധ്യബിന്ദുവാണ് ബിന്ദുവാണ് ഏത് ഓ എന്ന് പറയുന്നത് ഓയിൽ നിന്ന് എയിലേക്കും ഓയിൽ നിന്ന് ബിയിലേക്കും ഒരേ ലെങ്ത് ആയിരിക്കും അപ്പം അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു സെമി സർക്കിൾ വരയ്ക്കണം ഒരു സെമി സർക്കിൾ വരക്കാണ് ഓക്കേ അപ്പം നമ്മൾക്ക് എന്താണ് ഈ എ ബി എന്ന് പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്താണ് ഒരു സെമി സർക്കിൾ വരച്ചു ഇനി നമ്മൾ സിയിൽ നിന്ന് ഈ പറയുന്ന സെമി സർക്കിളിലേക്ക് നമ്മൾ ആയിട്ട് ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം ഓക്കെ നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ നേരത്തെ അഞ്ച് സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് നമ്മൾ എന്താണ് നമ്മൾ സർക്കിളിലേക്ക് ഒരു ലൈൻ ആയിട്ട് വരക്കാണ് ഓക്കെ ഇതിനെ ഞാൻ ഡി എന്ന് രേഖപ്പെടുത്തി ഈയൊരു പോയിൻറ്റിനെ ഡി എന്ന് രേഖപ്പെടുത്തി ഈ പറയുന്ന ലൈനാണ് സി ഡി എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്താണ് നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുള്ള സ്ക്വയറിൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് സി ഡി കേട്ടോ ഈ അളവ് എടുത്തിട്ട് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ എന്താണ് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരക്കാണ് ഓക്കെ എന്നിട്ട് എ ബി എന്ന് പറയുന്ന സൈഡിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് എ ബി എന്ന് പറയുന്ന സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഓക്കെ ഇവിടെ ഒരു പോയിന്റ് കിട്ടി അല്ലേ ഇതിന് ഇ എന്ന് കൊടുക്കുക സി ഡി എന്ന് പറയുന്ന ഈ അളവ് എടുക്കുക ഇതേ അളവ് സ്ക്വയറാകുമ്പോൾ എല്ലാ സൈഡ് ഈക്വലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഈ അളവ് എടുത്തിട്ട് ഇയിൽ നിന്ന് നമ്മളൊരു ആർക്ക് ഇവിടെ വരയ്ക്കുന്നു ഓക്കെ ഈ അളവെടുത്തിട്ട് തന്നെ ഇതേ അളവ് തന്നെ നമ്മൾ ഡിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരക്കുന്നു ഓക്കെ എന്നിട്ട് ഈ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കൊടുത്ത് നിന്ന് ഇയിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുക അതുപോലെ ഡിയിലേക്ക് നമ്മൾ നീട്ടി വരക്കാം ഇവിടെ നമ്മൾ പി എന്ന് കൊടുത്തോ ഓക്കെ ഇഷ്ടമുള്ള ലെറ്റർ കൊടുക്കാം കേട്ടോ ഇപ്പം ഈ ഒരു സ്ക്വയറാണ് ഈയൊരു സംഭവം ഈ ഒരു ഇ പി വരച്ചതാണ് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സ്ക്വയർ എന്ന് പറയണത് അപ്പോൾ നമുക്കിത് കറക്റ്റാണോ നോക്കണ്ടേ ഇതിൻ്റെ ഏരിയ ഈ പതിനഞ്ച് തന്നെ ആണോ കിട്ടണ്ടതെന്ന് അറിയണ്ടേ നമ്മൾ നേരത്തെ പഠിച്ച റിലേഷൻ അനുസരിച്ച് നമുക്കറിയാം എന്താ ഇവിടെ എ ബി എന്ന് പറയണത് ഏതാ എയും ബിയും അല്ലേ എ ബി എന്ന് പറയുന്നത് എന്താണ് ഡയമീറ്റർ ആണ് അതിൻ്റെ പാർട്സുകളാണ് ഏതൊക്കെ എ സി ഇൻറ്റു സി ബി എന്ന് പറയണത് അത് എന്തിൻ്റെ സ്ക്വയറിന് ഈക്വലായിരിക്കും ഇവിടെ ഏതാ കോഡ് ഏതാ ഈ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കോഡ് ഏതാ നമുക്ക് കിട്ടിയിട്ടുള്ള സി ഡി ആണ് അല്ലേ സി ഡിക്ക് സ്ക്വയറിന് ആയിരിക്കും എ സി നമുക്കറിയാം എത്രയാണ് അഞ്ച് സി ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്ന് സി ഡി സ്ക്വയർ അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് ഈ സി ഡിൻ്റെ സ്ക്വയറിങ്ങോട്ട് വരുമ്പോൾ റൂട്ട് പതിനഞ്ച് അപ്പം സി ഡി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി റൂട്ട് പതിനഞ്ചാണ് ഈ സൈഡും ഈ സൈഡും ഈ സൈഡൊക്കെ ഈ നാല് വശങ്ങൾ ഈക്വലാണ് കാരണം സ്ക്വയർ അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാം ഒരേ അളവാണ് അപ്പോൾ ഈ സൈഡ് റൂട്ട് പതിനഞ്ചായതുകൊണ്ട് ഈ സൈഡ് എത്രയാണ് റൂട്ട് പതിനഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയ സ്ക്വയറിൻ്റെ പേരെന്താ സി ഡി പി ഇ നമുക്ക് കിട്ടിയ സ്ക്വയറിൻ്റെ പേരാണ് സി ഡി പി ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഏരിയ എന്ന് പറയുന്നത് വശം ഇൻറ്റു വശമാണ് അല്ലേ സൈഡ് ഇൻറ്റു സൈഡാണ് സൈഡ് എത്രയാണ് റൂട്ട് പതിനഞ്ച് ഇൻറ്റു റൂട്ട് പതിനഞ്ചാണ് അപ്പം എത്ര കിട്ടും പതിനഞ്ച് പതിനഞ്ച് സ്ക്വയർ സെന്റിമീറ്റർ അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് പതിനഞ്ച് സ്ക്വയർ സെൻറ്റിമീറ്റർ അതെല്ലാം നമ്മളെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ മാത്സ് പരീക്ഷയ്ക്ക് ഈ രണ്ട് കൺസ്ട്രക്ഷനും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലാവാത്ത ആളുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക വേഗം തന്നെ പഠിക്കുക ഈ മാർക്ക് കളയാതെ നമുക്ക് മാത്സിലെ ഈ കൺസ്ട്രക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ ക്ലാസ് ഇഷ്ടമായെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക